അസ്സലാമു അലൈക്കും. റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചീര കഞ്ഞിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ. ഇത് നെല്ലുത്തരി കുറിയരി പൊടിയരി എന്നൊക്കെ പറയുക അരിയാണ്. നല്ല പൊടിയരിയല്ല, അതിൻ്റെ മേലുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചീരാകഞ്ഞി വെക്കുക എന്ന് വെച്ചാൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ ഈ ചീരാകഞ്ഞി എന്ന് പറയുന്നത്. നമുക്ക് നോമ്പിനൊക്കെ, നോമ്പൊക്കെ പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കും പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കഞ്ഞി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കപ്പിൽ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം, ഈ കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. 6 കപ്പ് വെള്ളം എടുത്താൽ കൃത്യമായിട്ട് വേവ് കിട്ടും. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കേണ്ട, ഒരു 1.5 ടീസ്പൂൺ ഉലുവോള ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് 1 ടീസ്പൂൺ അസാളിയാണ്. ഇത് കഞ്ഞി വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കട്ടോ ഈ അസാളി എന്ന് പറഞ്ഞത്. ഈ അസാളി എന്ന് പറഞ്ഞാൽ നല്ലൊരു മരുന്നാണ്. പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കുക. ഈ അസാളി എന്ന് പറഞ്ഞാൽ പ്രസവിച്ചെടുക്കുന്ന ആൾക്കാർക്കൊക്കെ കൂടുതലും കൊടുക്കുന്നതാണ്. അല്ലാത്തവർക്കും കഴിക്കാൻ മരുന്നിന് കഞ്ഞി, കർക്കിടക കഞ്ഞി, ആ കഞ്ഞിയിലൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു കഞ്ഞി തന്നെയാണ്. പക്ഷേ അതിൽ കർക്കിടക കഞ്ഞിയുടെ പൊടിയോ അല്ലെങ്കിൽ മരുന്നഞ്ഞിയുടെ പൊടിയോ ഒന്നും ഇടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേപോലെയുള്ളൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിക്കും ചീരകമാണ് കൂടുതലും ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്കത് 1 വിസല് വന്നതിന് ശേഷം ഞാനത് ഒന്ന് ലോയിലിട്ട് 5 മിനിറ്റ് ലോ സിമ്മിലിട്ടിട്ട് പിന്നെ ഞാൻ ഓഫ് ചെയ്തു. അതിന് ശേഷം ഇതാ ഒരു 1/2 മുറി തേങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് ചീരകും ചെറിയുള്ളിയും കൂടെ കൂട്ടിയിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കഞ്ഞി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ വെന്തതിന് ശേഷം ആ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടെ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ, ചീരാക്കഞ്ഞി റെഡിയായി. അപ്പോൾ ഇത് നല്ല നോമ്പ് പറഞ്ഞാലൊക്കെ നല്ല സുഖമാണ്, ശരീരത്തിനൊക്കെ നമുക്ക് കുടിച്ച് കഴിഞ്ഞാൽ കേട്ടോ നല്ല ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ കഞ്ഞി വെന്താ തേങ്ങ ഒന്ന് അരച്ച് പാർന്നതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, തിളപ്പിക്കൊന്നും വേണ്ട. അതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് നെയ്യിൽ തൂമിച്ച് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആ കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, നമ്മൾ ആവശ്യത്തിന് എടുക്കുന്നതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കഞ്ഞി ബാക്കിയൊക്കെ വരുമ്പോൾ കേട് വന്ന് പോവും. അപ്പം ഞാൻ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഉപ്പിടാറാണ് കേട്ടോ, ആദ്യം ഉപ്പിട്ട് വെക്കാറില്ല. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നോമ്പാവുമ്പോൾ പ്രത്യേകിച്ചൊരു അതാണ് ഇത് കഴിക്കണം എന്ന് കഴിക്കാൻ ഇങ്ങനെ തോന്നും. അല്ലാത്തപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കും. ഇപ്പോൾ 1-ാമത്തത് ഈ ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും ശരീരത്തിന് ഇങ്ങനെയൊക്കെയുള്ള കഞ്ഞിയും ഒക്കെയാണ് കേട്ടോ, ഭക്ഷണങ്ങളൊക്കെയാണ്. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഈ ചൂട് സമയത്ത് കഴിക്കേണ്ടത്. അപ്പോൾ ഇതാ ചീരാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീരകക്കഞ്ഞി, ചീരകത്തിൻ്റെ ഇട്ടതുകൊണ്ടാണ് ഈ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും.